ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ പറഞ്ഞു കള്ളം പച്ചക്കള്ളം മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ അതുകൊണ്ടാണ് മൗലികാവകാശമല്ല ഉറപ്പിച്ചത്. സുപ്രീം കോടതിയുടെ വിധി ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ ഒരു ക്ലോസിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. മൗലികാവകാശവുമായിട്ടല്ല ബന്ധം, മൗലികാവകാശവുമായിട്ട് ബന്ധമില്ല. ഹിന്ദു പബ്ലിക് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിലെ ഒരു ക്ലോസ് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. മൗലികാവകാശവുമായി ബന്ധമില്ല. നമസ്കാരം. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായം ഭരണഘടനയോളം വിലപ്പെട്ടതാണ് എന്ന CPM അനുഭാവിയുടെ വാദത്തെ വെല്ലുവിളിച്ച് BJP വക്താവ് ശ്രീജിത്ത് പണിക്കർ. CPM സർക്കാർ എന്നും ഭൂരിപക്ഷ വിഭാഗത്തെ ദ്രോഹിക്കുന്ന നയമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന അനിൽ നമ്പ്യാരുടെ പരാമർശത്തെ തുടർന്നാണ് ചർച്ചയിൽ CPM അനുഭാവി അഡ്വക്കേറ്റ് വൈശാഖൻ ഇത്തരം വാദമുഖങ്ങൾ ഉയർത്തിയത്. കോവിഡ് മഹാമാരിയുടെ കാലയളവിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞുകിടന്ന സമയത്ത് ക്ഷേത്രകാര്യങ്ങൾക്കും ശാന്തിമാരുടെ ശമ്പളമടക്കമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുമെല്ലാം ഇതിനെല്ലാം വകയിരുത്തിക്കൊണ്ട് LDF സർക്കാർ 25 കോടി രൂപ നൽകിയെന്ന് അഡ്വക്കേറ്റ് വൈശാഖൻ പറഞ്ഞു. എന്നാൽ കൊള്ളയടിച്ച മുതലിൽ നിന്നും ഒരു വിഹിതം കൊടുത്തു എന്നാണ് ഈ വാദത്തെ പൊളിച്ചുകൊണ്ട് അവതാരകൻ ആരോപിച്ചത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഭരണഘടനയുടെ മറ്റു ബെഞ്ചുകളേക്കാൾ മുകളിലാണ് എന്ന വാദമുയർത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച CPM അനുഭാവിയെ അടപടലം പൂട്ടുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇത്തരത്തിലൊരു വാദമുഖം ഉയർത്തിയത് എന്ന് പണിക്കർ ചോദ്യമുയർത്തി. ഇതോടെ പറഞ്ഞുപോയ നാവുപിഴയിൽ അടിപതറി പിടിച്ചു നിൽക്കാൻ പേടാപ്പാട് പെടുകയായിരുന്നു വൈശാഖൻ. സുപ്രീം കോടതി പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീകൾക്കും പ്രവേശനമാകാം. മറ്റൊരു കാര്യം ഇവിടെ ഉയർത്തിപ്പെട്ടു, ഹൈക്കോടതിയുടെ വിധി ഉണ്ടല്ലോ, ചില മതങ്ങളോട് മാത്രം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അനുഭാവമുണ്ടോ, ഏതെങ്കിലും മതങ്ങളോട് നിങ്ങൾക്ക് വിദ്വേഷമുണ്ടോ, ഭൂരിപക്ഷ മതത്തിനോട് വിദ്വേഷമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി, ഹൈക്കോടതിയുടെ വിധി ഒരു സാധാരണ വിധി, ആ വിധിക്കകത്ത് പറയുന്നത് പോലെയല്ല, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ്. ആ ഭരണഘടനാ ബെഞ്ചിന്റെ ഉടനടി ആ സർക്കാർ ഈ മേഖലയിൽ നിന്ന് പുറന്തള്ളേണ്ടി വരും. സ്വാഭാവികമായി അല്ലല്ല ശ്രീ അനിൽജി, ഇത് ചോദിക്കേണ്ടതാണ്, അത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് തന്നെ മറുപടി പറയും. താങ്കളുടെ അഭിപ്രായമാണോ രാജ്യത്തെ നിയമമാണോ? ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് ഭരണഘടനയോളം തന്നെ തത്തുല്യമായ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മൗലികാവകാശങ്ങളുടെ. അങ്ങനെയില്ല ശ്രീ വൈശാഖൻ, താങ്കൾ തെറ്റാണ് പറയുന്നത്. അങ്ങയുടെ അഭിപ്രായമാണ് അങ്ങയുടെ അഭിപ്രായമാണ് കാര്യമാണ് പറയുന്നത്. ഞാൻ ഭരണഘടനാപരമായി ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് മറ്റു വിധികളെക്കാൾ കൂടുതൽ വലിപ്പം? സംവാദകൻ ദയവ് ചെയ്ത് അസുരക്ഷിത കാണിക്കാതിരിക്കൂ. അല്ല, തെറ്റ് കള്ളം കേട്ടാ പണ്ടേ എങ്ങനെയാണ്? ഞാൻ അങ്ങ് പറഞ്ഞതെല്ലാം കേട്ടിരുന്ന ആളല്ലേ അങ്ങ്. ഞാൻ പറഞ്ഞു മുഴുവിക്കട്ടെ, സമയമില്ലല്ലോ. അങ്ങ് എനിക്ക് അവസരം നൽകൂ. അങ്ങ് പറയുന്നത് മുഴുവൻ കേട്ടിരുന്നിട്ട് അങ്ങ് എന്റെ അവസരം വരുമ്പോ എങ്ങനെയാണ് അതിൽ ഇന്റർവ്യൂ ചെയ്യുന്നത്? ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ജനാധിപത്യപരമായ മര്യാദ ഒരു ചർച്ചയിൽ പാലിക്കാൻ പഠിക്കൂ. കള്ളം പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? കള്ളമാണ് പറയുന്നത്, താങ്കൾ പറയുന്നത് കള്ളമാണ്, പച്ചക്കള്ളം. ചർച്ചയിൽ രണ്ടു പക്ഷങ്ങൾ ഉണ്ടാകും, അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും, കള്ളം കണ്ടാൽ ഇടപെടും. ഞാൻ പറഞ്ഞോളാം, അങ്ങ് എനിക്കൊരു അവസരം നൽകൂ. അല്ലെ, ഇത്രയും താങ്കൾ പോകേണ്ട. ഏത് ഭരണഘടനാ ദത്തമായിട്ടുള്ള ആർട്ടിക്കിൾ അനുസരിച്ചാണ് അങ്ങ് പറഞ്ഞത് സ്റ്റാൻഡിംഗ് ആവുന്നത്? അല്ലെ, ഞാൻ ചോദിക്കാം. അല്ലല്ല, ഞാൻ ചോദിക്കാം. അങ്ങ് പറഞ്ഞത് ഞാൻ പറയാം. അയാൾ പറയട്ടെ എന്ന് താങ്കൾ പറഞ്ഞു, ഞാൻ പറയാം. ഇത് കാണുന്ന പ്രേക്ഷകരെ വിട്ടികളാക്കാൻ പാടില്ല. എന്റെ ചോദ്യം ഇതാണ്. അങ്ങ് പറഞ്ഞു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി കോടതിയുടെ മറ്റു ബെഞ്ചുകളുടെ വിധികളെക്കാൾ മുകളിലാണെന്ന് പറഞ്ഞത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം? അല്ല അഡ്വക്കേറ്റ് വൈശാഖൻ, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ എന്നേ? താങ്കളുടെ അഭിപ്രായമാണോ അതോ താങ്കൾ പറഞ്ഞു? ഞാൻ താങ്കളുടെ അഭിപ്രായമാണ് സമ്മതിച്ചു, പക്ഷേ അത് രാജ്യത്തെ നിയമമാണെന്നോ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെന്നോ പറഞ്ഞാൽ ഏത് അനുച്ഛേദ പ്രകാരം? എത്ര നേരം കൊണ്ട് ചോദിക്കുന്നു? ശരി, ഞാൻ പറഞ്ഞോട്ടെ.
ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനാ ബെഞ്ചിന് ഈ വിധി ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ കേസ് വിടുന്നത്. മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ ആർട്ടിക്കിൾ 13 അത് അപ്പോൾ തന്നെ വോയിഡായി മാറുന്ന കാര്യമാണ്. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ ബോർഡും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 13, 31, 30 ക്ലോസ് 1 എല്ലാം നിരവധിയായ ക്ലോസുകളുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആർട്ടിക്കിൾ 12 അട്രാക്ഷൻ ഉണ്ടാവും, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതിനുള്ള വേദിയാണെന്ന് ഞാൻ കരുതുന്നുമില്ല. ആർട്ടിക്കിൾ 13 പ്രകാരം ഇന്ത്യയുടെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ, ആ മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ ഇത് ഈ മൗലികാവകാശങ്ങൾ ലംഘനം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ഈ ഭരണഘടനാ ബെഞ്ചിന് ഈ കേസ് വിടുന്നത്. ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്, ആ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിധി ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് വരുന്നത്. അത് അടിയന്തര പ്രാധാന്യത്തിൽ നടപ്പിലാക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ സർക്കാർ തുടരാനുള്ള ചോദിച്ച മറ്റൊരു ചോദ്യം, സ്ത്രീകൾ കടന്നു വന്നാൽ നാളെ സ്ത്രീകളെ കൊണ്ടുപോകുമോ എന്ന ചോദ്യം, അല്ലല്ല ശ്രീ അനിൽ, ശ്രീ അനിൽ, ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് തീർക്കാതെ അടുത്തതിലേക്ക് പോകാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് അങ്ങ് വഴങ്ങുമോ? പെട്ടെന്ന് സംവാദകൻ അങ്ങയുടെ ഒരു അവസരം വഴങ്ങുമോ? വഴങ്ങുമോ? ശരി, അവസരത്തിൽ പറയൂ, എന്തിനാണ് എന്റെ അവസരത്തിൽ കയറി ഇടപെടുന്നത്? ഇല്ല, താങ്കൾ അടുത്തതിലേക്ക് പോകുന്നത് തെറ്റ് പറഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിർത്തുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒറ്റ നിമിഷം. ഇതൊരു ചർച്ചയാണ് സാർ, ഇങ്ങനെയാണ് ചർച്ചയുടെ ഫോർമാറ്റ്. ചർച്ചയുടെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കാം, ചോദിക്കട്ടെ, സംശയവും വേണ്ട, ചോദിക്കട്ടെ. ചോദ്യം തരാ, എന്നിട്ട് അങ്ങയും അങ്ങയുടെ ചുറ്റിയിരിക്കുന്ന അങ്ങ് പറഞ്ഞ ഉത്തരം ഞാൻ കൺവിൻസ്ഡ് അല്ല, അത് തെറ്റാണ് പറഞ്ഞത്, അതുകൊണ്ടാണ്. ശ്രീ അനിൽ, ശ്രീ അനിൽ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കട്ടെ. സമയമില്ല, പെട്ടെന്ന് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു, ശ്രീ വൈശാഖൻ ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. ശ്രീ വൈശാഖൻ, താങ്കൾ പറഞ്ഞതിനോടുള്ള എതിർപ്പാണ്. ഒരു ചർച്ച ഇങ്ങനെയാണ് സാർ, സാർ ഒരു ചർച്ച ഇങ്ങനെയാണ്. താങ്കൾ പറഞ്ഞതിലുള്ള ഞാൻ പറയുന്നത് കേൾക്കൂ, വൈശാഖൻ, ശ്രീ വൈശാഖൻ, ശ്രീ വൈശാഖൻ, അങ്ങനെ കേൾക്കൂ. എന്നിട്ട് അങ്ങനെ ഒന്ന് കേൾക്കാനാണ്. സമയമില്ല, സമയം കടന്നു. ഇതാണ് ചോദ്യം. ഒന്ന്, നിങ്ങൾ ഇടപെടണം, നിങ്ങൾ വിളിച്ചിട്ട് ചർച്ച. അദ്ദേഹമാണ് എന്നോട് ചോദിക്കാൻ പറയുന്നത്. പറയുന്നില്ലെങ്കിൽ അദ്ദേഹം പറയുന്നു എന്നോട് ചോദിക്കാൻ. വൈശാഖൻ ചോദിക്കുന്നു, ഒറ്റ ചോദ്യം. താങ്കൾ പറഞ്ഞതുപോലെ ഭരണഘടനാ എന്താണ് സാർ? ഇത് താങ്കൾക്ക് മറുപടി ഇല്ല, ഒളിച്ചോടണമെങ്കിൽ താങ്കൾ ഓടിക്കോളൂ, 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇപ്പോഴേ എനിക്കിത് ചോദിക്കാൻ കഴിയൂ, ഇപ്പോഴേ ഇത് ചോദിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. സമയമില്ല, ചോദ്യം ഇതാണ്. ഒന്ന്, ഭരണഘടന ഉത്തരം ഒന്നും പറയാം, താങ്കൾ എന്തൊക്കെയോ ആണ് പറയുന്നത്. ചോദ്യം ഇതാണ്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് ഈ നാട്ടിലുള്ള മറ്റു കോടതി വിധികളെക്കാൾ മുകളിലാണെന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചതിന് താങ്കൾക്ക് മറുപടിയില്ല. 2, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് ഈ രാജ്യത്തെ മറ്റു കോടതിയുടെ വിധികളെക്കാൾ മുകളിലാണെങ്കിൽ ശബരിമല വിധി അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. നാളെ സ്ത്രീകൾ വന്നാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ? നിങ്ങൾ കള്ളം പറയുമ്പോ കേൾക്കാൻ കഴിയും, അതുകൊണ്ടാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് ചോദിച്ചാൽ ഏത് ആർട്ടിക്കിൾ നിങ്ങൾക്കറിയില്ല. ഇന്നലെ ഒരു സഖാവ് വന്നിട്ട് സാൻഫാർമയെ കുറിച്ച് പറഞ്ഞു, ഇന്നൊരു സഖാവ് വന്നിട്ട് ആർട്ടിക്കിളിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ അങ്ങേയറ്റം ഫാസിസ്റ്റ് സമീപനമാണ്. നിങ്ങൾ പറയുന്നത് കള്ളമാണ്. ഫാസിസം എന്ന് പറഞ്ഞാൽ കള്ളത്തിനെ എതിർക്കുന്നതല്ല, കള്ളത്തിനെ എതിർക്കുന്നത് ഫാസിസമല്ല, കള്ളം പറഞ്ഞു പ്രചരിപ്പിക്കുന്നതാണ് ഫാസിസം. നിങ്ങൾ ഭരണഘടനയെ കുണ്ടവും കുടച്ചക്രവുമാണെന്ന് പറയുന്നു, ഭരണഘടനാ ദത്തമാണെന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ആർട്ടിക്കിൾ ഇല്ലേ? നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നിയമം ഈ രാജ്യത്തില്ലത് കള്ളമാണ്. നിങ്ങൾ കള്ളം പറഞ്ഞാൽ കച്ചറയാവും സാർ, കള്ളം പറഞ്ഞുകൊണ്ട് കേട്ടിരിക്കാൻ. ഇത് പാർട്ടി മീറ്റിംഗ് അല്ലല്ലോ, ചർച്ചയായി പോയില്ലേ? നിങ്ങൾ വലിയ ചർച്ചക്കാരനല്ലേ? അല്ലല്ല, ചോദിക്കുന്നതിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ 3 മിനിറ്റ് കൂടെ ഉണ്ട്, താങ്കൾക്ക് ഇറങ്ങി ഓടാം. പെട്ടെന്ന് 3 മിനിറ്റിൽ മറുപടി പറയൂ. അടുക്കൽ വൈശാഖ് പെട്ടെന്ന് മറുപടി. അല്ല, മറുപടി പറയില്ല പിന്നെ നിങ്ങൾ. മറുപടി. നിങ്ങൾ 10-15 മിനിറ്റായിട്ട് ഉത്തരം പറയാമോ? Please be silent. Yeah. Vaishagan.
ശരി, ഞാൻ പറഞ്ഞു പറഞ്ഞു മുഴുവനാക്കട്ടെ, ഇടയിൽ കയറാൻ അനുവദിക്കുക. ഞാൻ ഒരു തവണ അതിന് മറുപടി പറഞ്ഞു. ആർട്ടിക്കിൾ 12 പ്രകാരം ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ പറഞ്ഞു മുഴുവൻ പച്ചക്കള്ളം, മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടായാൽ മൗലികാവകാശങ്ങളുടെ ലംഘനം. അതുകൊണ്ടാണ് മൗലികാവകാശമല്ല ഉറപ്പിച്ചത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധി ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ ഒരു ക്ലോസിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. മൗലികാവകാശവുമായിട്ടുള്ള ബന്ധം, മൗലികാവകാശവുമായിട്ട് ബന്ധമില്ല. ഹിന്ദു പബ്ലിക് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിലെ ഒരു ക്ലോസ് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. മൗലികാവകാശവുമായി ബന്ധമില്ല.